നമസ്കാരം സംസ്ഥാനത്ത് ഒരു കോടിയിലധികം ഡോസ് വാക്സിൻ നൽകിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇന്നലെ വരെ ഒരു കോടി പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ഡോസ് വാക്സിനാണ് നൽകിയിട്ടുള്ളത് എഴുപത്തി ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് ഒന്നാം ഡോസ് വാക്സിനും ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് രണ്ടാം ഡോസ് വാക്സിനുമാണ് നൽകിയത് ഇത്ര വേഗത്തിൽ ഈ ഒരു ദൗത്യത്തിലെത്താൻ സഹായിച്ചത് സർക്കാരിൻ്റെ ഇടപെടലും ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർത്ഥ പരിശ്രമവും കൊണ്ടാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും വാക്സിൻ പാഴാക്കിയപ്പോൾ നമ്മുടെ നഴ്സുമാർ ഒരു തുള്ളി പോലും വാക്സിൻ പാഴാക്കിയില്ല ഇത് ദേശീയ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു സ്തുതിയർഹമായ സേവനങ്ങൾ നടത്തുന്ന വാക്സിനേഷൻ തീമംഗങ്ങളെ അഭിനന്ദിക്കുന്നതായും മന്ത്രി അറിയിച്ചു പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി നാല് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി പേർക്ക് ഒന്നാം ഡോസ് വാക്സിനും അൻപത് പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി കഴിഞ്ഞു നാല്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഇരുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി ും ഒരുപത്യസ് മുകളിലുള്ള മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി പേർക്ക് ഒന്നാം ഡോസ് വാക്സിനും പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുപത്തിരണ്ട് പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി കഴിഞ്ഞു അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ആരോഗ്യ പ്രവർത്തകർക്ക് ഒന്നും നാല് ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് രണ്ട് ഡോസും നൽകി കഴിഞ്ഞു ഒപ്പം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോവിഡ് മുന്നണി പോരാളികൾക്ക് ഒന്നും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് രണ്ടും ഡോസ് വാക്സിനും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ ഒരു കോടി നാല് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് ഡോസ് വാക്സിനാണ് ലഭ്യമായത് അതിൽ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്ത് ഡോസ് കോവിഷീൽഡ് വാക്സിനും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് ഡോസ് കോവാക്സിനും ഉൾപ്പെടെ ആകെ എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഡോസ് വാക്സിനാണ് സംസ്ഥാനം വാങ്ങിയത് എൺപത്തിയാറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് ഡോസ് കോവിഷീൽഡ് വാക്സിനും എട്ട് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് ഡോസ് കോവാക്സിനും ഉൾപ്പെടെ ആകെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോസ് കോവിഡ് വാക്സിൻ കേന്ദ്രം നൽകിയതാണ് ഇന്ന് അൻപതിനായിരം ഡോസ് കോവാക്സിൻ എത്തിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ റീജിയണൽ വാക്സിൻ സ്റ്റോറിലാണ് വാക്സിൻ ആദ്യം എത്തിക്കുന്നത് റീജിയണൽ വാക്സിൻ സ്റ്റോറിൽ നിന്നും ജില്ലകളിലെ വാക്സിൻ സ്റ്റോറേജിലേക്ക് നൽകുന്നു ജില്ലകളിലെ ജനസംഖ്യ വാക്സിന്റെ ജില്ലകളിലെ ഉപയോഗം ജില്ലകളിൽ ഉള്ള വാക്സിൻ സ്റ്റോക്ക് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വാക്സിൻ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്ത് ജനുവരി പതിനാറിനാണ് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചത് ആദ്യം ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകിയത് കോവിഡ് മുന്നണി പോരാളികളുടെ വാക്സിനേഷൻ ഫെബ്രുവരി ആരംഭിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെയും നാൽപ്പത്തഞ്ച് നാല്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്കുള്ള അനുബന്ധ രോഗങ്ങളുള്ളവരുടെയും വാക്സിനേഷൻ മാർച്ച് ഒന്നിന് ആരംഭിച്ചു നാല്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിനേഷൻ ഏപ്രിൽ ഒന്നിന് ആരംഭിച്ചു പതിനെട്ടിനും നാല്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമായവരുടെ വാക്സിനേഷൻ മെയ് മാസത്തിൽ ആരംഭിച്ചു വാക്സിൻ്റെ ലഭ്യതാ കുറവ് കാരണം അനുബന്ധ രോഗങ്ങളുള്ളവർക്കാണ് ആദ്യ മുൻഗണന നൽകിയത് അൻപത്തി ആറ് വിഭാഗങ്ങളിലുള്ളവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി വാക്സിൻ നൽകി വരുന്നു വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് കോവിഷീൽഡ് രണ്ടാം ഡോസ് വാക്സിൻ നാല് മുതൽ ആറ് ആഴ്ചക്കുള്ളിൽ നൽകാനും പ്രത്യേക വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകാനും തീരുമാനിച്ചു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിൻ നൽകാൻ കഴിഞ്ഞ ദിവസമാണ് തീരുമാനിച്ചത് കൂടുതൽ വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് മറ്റ് ഏജ് ഗ്രൂപ്പുകാരെയും പരിഗണിക്കുന്നതാണ് എന്നും മന്ത്രി വ്യക്തമാക്കി